ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈസ് മീഡിയ. അതാണ്ട് ഇതാ നമ്മുടെ പുതിയ ഒരാൾ ദാണ്ട് ഇവിടെ ഒപ്പുണ്ടേ. ആരാ? മൈക്ക് ചേട്ടൻ. മൈക്ക് ചേട്ടൻ ദാണ്ടതാ. ടൂണ ഇവിടെ ഉണ്ട്. മൈക്ക് ചേച്ചി. അത് മൈക്ക് ചേച്ചി. ഇന്ന് നമ്മൾ ദാണ്ട പുതിയ ട്രെയിനറിനെ ഇറക്കിയേക്കുവാണ്. നമ്മള് എല്ലാ കാര്യവേ നമ്മൾ മാത്രം പഠിപ്പിച്ചു പോയാ പോരാ. കാരണം ഇത് ആരുടെ ഗിഫ്റ്റ് ആയിരുന്നു ടൂണ? ടൂണ എന്റെ ഗിഫ്റ്റ് ആണ്. ഞാൻ വേറെ ആരുടെ ഗിഫ്റ്റ് അല്ല. അപ്പൊ ആരാ ട്രെയിൻ ചെയ്യണ്ട ടൂണേ? പറ പേര്? ആരോ പ്രവീൺ ട്രെയിനർ. ഓക്കെ, നമുക്ക് ട്രെയിനിങ് തുടങ്ങാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില്ലേ, എന്തുവാ നമ്മുടെ ഇന്നത്തെ വീഡിയോയില്ലേ, നമ്മുടെ സാരമില്ല സാരമില്ല, മോനെ മൈക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആണ്ട് ടൂണെ ഇവിടെ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട്. ടൂണെ ആരവ് വിളിക്കും, പേര് വിളിച്ചിട്ട് ആരവ് അടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ് കൊടുക്കുകയും അതേപോലൊക്കെ ചെയ്യും. കാരണം നമ്മൾ എപ്പോഴും കം ഹിയർ പറയുമ്പോൾ മോനെന്ന് കം ഹിയർ എന്ന് പറഞ്ഞേ. അങ്ങനെ പറയാനായിട്ടേ കുഞ്ഞ് പറയുമ്പോഴത്തേന് സൗണ്ടൊക്കെ മാറിപ്പോ, അതുകൊണ്ടിട്ട് ടൂണ് ചിലപ്പോൾ അടുത്ത് വരത്തില്ലല്ലേ. അപ്പം നമുക്കത് പഠിപ്പിക്കാം. മോനിത്രയും ചെയ്താൽ മതി, അച്ഛൻ കൊച്ചു കൊച്ചു ട്രീറ്റ് തരും. അപ്പം ടൂണെ പേര് വിളിച്ചിട്ട് അടുത്ത് വരുത്തിയിട്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിലും മോൻ വിളിച്ച് വരുത്തിയിട്ട് ഈ ട്രീറ്റ് കൊടുക്കണം കേട്ടോ. കൊടുത്ത് കഴിഞ്ഞിട്ട് ഫ്രീ എന്ന് പറയണം, അന്നേരം ആ ടൂണ അങ്ങ് പോവും. ഓക്കെ, പോയി കഴിയോ. അയ്യോ ടൂണ മുങ്ങിക്കളഞ്ഞ്, അത് കുഴപ്പമില്ല, നേരെ പിടിച്ചോ. അതാണ്ട് നമ്മൾ ട്രീറ്റ് ഇതാ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ എന്നാ ടൂണെ വിളിച്ചേ മോനെ. ടൂണ അവിടെ നിന്ന് വിളിച്ചാ മതി കേട്ടോ, അടുത്ത് വരുമ്പോ കൊടുക്കാം. ടൂണ വിളിച്ചോ, കമ്പിയർ ഒക്കെ പറഞ്ഞു. കമ്പിയർ. മോന്റെ സൗണ്ട് അറിഞ്ഞൂടാ, അതുകൊണ്ടാ ടൂണ അതുകൊണ്ട് അങ്ങോട്ട് അങ്ങ് മുങ്ങി കേട്ടോ. സൗണ്ട് അറിയാം, പക്ഷെ നമ്മൾ പറയുന്ന ആ ടൂണ കംഹീർ ഒന്നും അല്ല, അവർ സൗണ്ട് മാത്രമല്ലേ ഡോഗ് കേൾക്കുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ഇതേപോലെ അടുത്ത് വിളിക്കുകയും പേര് വിളിച്ചിട്ട് ട്രീറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യണം. ടൂണ അച്ഛൻ വിളിച്ചു തരട്ടെ. ടൂണ 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 എവിടെ പോയി മോനെ? ആ ടൂണ കംഹിയർ. ആ അതാ വരുന്നു മോനെ, വരുന്നു വരുന്നു. ഇനി മോൻ വിളിച്ചോ, ഇനി മോൻ വിളിച്ചോ. ഉറുമ്പുണ്ടോ? ഉറുമ്പുണ്ടെങ്കിൽ നമുക്ക് എസ്കേപ്പ് ഇവിടുന്ന് വേറെ സ്ഥലത്ത് പോകുമ്പോ. അയ്യോ ഉറുമ്പ് അടിക്കുന്നത്. ഓടിക്കോ ടൂണ, ഓടിക്കോടി. ബാ 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 ബാ, പിന്നെ സാരമില്ല, ഇനി പോരാ ബാ. അയ്യോ ബാ, അതോ ടൂണ ടൂണ മുങ്ങും കേട്ടോ, അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ വിളിച്ചു കൊടുക്കും. ടൂണ കം ഹിയർ. അയ്യോ ഉറുമ്പ് കടിച്ചല്ലോടാ നമ്മളെ. കൊറേ സാത്തുറുമ്പുണ്ടല്ലോ. ടൂണ 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 രാവിലെ ടൂണ എങ്ങാണ്ടോട്ടൊക്കെ മുങ്ങുന്നു നോക്കട്ടെ. മോൻ അവിടെ വന്നോ, മോൻ ഉറുമ്പില്ലാത്ത ഒരു സ്ഥലം കണ്ടു. ടൂണ കം ഹിയർ. അയ്യോടി ഉറുമ്പ് കടിച്ചേരെ, അവിടെ കയറി ഒളിച്ചിരിക്കുക അവനെ. വേണ്ട വേണ്ടതോ പോന്നു. അതിന് മോൻ വിളിച്ചേ പേര് എന്നാ ട്രേറ്റ്. ടൂണ പോയി, നമ്മളങ്ങ് വിടണം കേട്ടോ. ട്രീറ്റ് കൊടുത്തിട്ട് അവിടെ പിടിച്ചു വെച്ചേക്കരുത്, അങ്ങ് വിടണം. വിട്ടിട്ട് വീണ്ടും ഒന്ന് അവള് അവളുടെ കാര്യത്തിലോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേനെ വീണ്ടും തുടങ്ങണം. ഓക്കെ എന്നാ പിടിച്ചോ ട്രീറ്റ്. വിളിച്ചോ ഒറ്റടിക്ക് വന്ന്. അതാണ് കണ്ടോ, ആദ്യം വിളിച്ചപ്പോ പെട്ടെന്ന് വന്നില്ലായിരുന്നു, ഇപ്പം വിളിച്ചപ്പോ പെട്ടെന്ന് വന്നില്ലേ. ടൂണ ഉറുമ്പ് കാരണം അവിടുന്ന് എസ്കേപ്പ് ആയതായിരുന്നു കേട്ടോ. ഓക്കെ, അതുകൊണ്ട് അവിടെ പോയി കിടന്നിട്ടുണ്ട്. മോനൊരു ട്രീറ്റും കൂടെ തരട്ടെ അച്ഛൻ. എന്നാ അടുത്ത് നിന്ന് വിളിക്കരുത്, ദൂരെ പോ. ആ ദൂരെ പോ, ഇച്ചിരി ദൂരെ പോ, അങ്ങ് പോ, അങ്ങ് പോ, അങ്ങോട്ട് പോ, അവിടെ പോ. ആ എന്നെ വിളി. ആ കണ്ട, ഇപ്പൊ മോന്റെ സൗണ്ട് പരിചയപ്പെട്ട് തുടങ്ങി. കംഹിയറും കൂടെ വേണേ പറഞ്ഞോ കേട്ടോ. കംഹിയർന്ന് മോനെന്ന് പറഞ്ഞാ മോനെ ക്ലിയർ ആവുന്നില്ല അല്ലേ. ഇതേ സംഭവം വേണ്ടതാ, ഇവിടെ എല്ലാം ഭയങ്കര ഉറുമ്പ് കേട്ടോ. ഈ ഉറുമ്പ് ഈ ഉറുമ്പ് കാരണം നമുക്ക് എല്ലാവർക്കും പ്രശ്നം. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അങ്ങ് പോയാലോ, ദൂരെ പോയാലോ, ദൂരെ പോയാലോ. നല്ല ഐഡിയ, അതേ ഉള്ളു. ടൂണ അച്ഛൻ എടുത്തോളാം ബാ. ടൂണ അല്ലെങ്കിലേ ഉറുമ്പ് ഉറുമ്പിട്ട് കടിച്ചൊരു പരിവാക്കും. ടൂണതാണ്ട് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഭയങ്കര ഉറുമ്പ്, ഒരു രക്ഷയില്ല. നമുക്കതാ അങ്ങ് പോ. അവിടെ പോയിട്ടാകുമ്പോഴത്തേനും ടൂണ പല സാധനങ്ങളിൽ കളിക്കാനൊക്കെ പോകുമ്പോഴും നമുക്ക് വിളിക്കാം. ടൂണ ആ കൈ കയറി ഏതാ? ഇത് ഇഞ്ഞു പാ, ഇഞ്ഞു പാ.
ഇനി വാ, അവിടെ കുറുമ്പ് കാണും, ഓടി വാ. അവിടെ കുറുമ്പൊന്നും ഇല്ല. ഇവിടെ ആകുമ്പോ ടൂണ അവിടെ എവിടെയൊക്കെ കളിക്കാൻ പോകുമ്പോഴേടാ അവനെ, നമുക്ക് വിളിക്കുകയും ചെയ്യാം. എന്നാ പിടിച്ചോ. ആ പേര് വിളിച്ചോ. എന്നിട്ട് യെസ് പറഞ്ഞിട്ട് ഫ്രീ. യെസ്. ആ ഇനി ഫ്രീ പറഞ്ഞേ. ഫ്രീ. ഓക്കെ ഓക്കെ. നമ്മുടെ ആര് ആര് ട്രെയിൻ ചെയ്യുവാന്നുണ്ടെങ്കിലും ഇതൊക്കെ തന്നെ കേട്ടോ ആദ്യത്തെ ട്രെയിനിങ്. നമ്മുടെ സൗണ്ടിന്റെ അടുത്ത് ഡോഗിന് റെസ്പോൺസ് ഉണ്ടാവണം. നമ്മുടെ വിളി കേൾക്കുമ്പോൾ ഇഷ്ടത്തോടെ ഓടി വരണം. ഇതോ അവള് പിന്നെയും കളിക്കാൻ പോയത് കണ്ടോ, അവിടെ പോയി കിടന്ന്. എന്നാ പിടിച്ചോ അടുത്ത ട്രീറ്റ്. ഓക്കെ. ആ അവിടെ കളിച്ചോണ്ടിരിക്കുക. വിളിച്ചോ, വിളിച്ചോടാ. ഉറക്കെ വിളിയോനെ കണ്ടോ, ഉറക്കെ വിളിച്ചപ്പോ വന്നാ കണ്ടോ. മോനെ മോനെ എനർജി ഇല്ലാതെ വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല. എങ്ങനെയാ വിളിക്കണ്ടേ? എനർജിയോടെ വിളി. എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല, നമ്മളിപ്പോ അച്ഛനെ ഇവരെയൊക്കെ ട്രെയിൻ ചെയ്യുമ്പോഴേ എക്സലന്റ് അടിപൊളി ഇങ്ങനെയൊക്കെ പറയത്തില്ലേ, അതുപോലെ നല്ല എനർജി വിളിച്ചാലേ ഡോഗ് നമ്മളെ തേടി വരത്തുള്ളൂ. എന്നാ കേട്ടോ, ഇച്ചിരി ദൂരോട്ട് പോവും, ഇച്ചിരി ദൂരോട്ട് പോവും. ഇങ്ങോട്ട് അത് അടുത്തോട്ടല്ലേ ഇവിടെ, ഇങ്ങോട്ട് മാറ്. ഓ പൊയ്ക്കോ പൊയ്ക്കോ. ഓക്കെ. അവളവിടെ കളിച്ചോണ്ട് കിടക്കുവാണ്. ഞാൻ അവളെ അടുത്ത്, ആ ഞാൻ അവിടെ അടുത്ത് നിൽക്കാം, അവൾ അങ്ങോട്ട് പോകുന്ന. ആ വിളിച്ചോ ടൂണ. കണ്ടോ അച്ഛൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് വന്ന് കണ്ടോ. ഇപ്പൊ ആരെയാ ഇഷ്ടം? മോൻ്റെയാണ് പപ്പി. അതുകൊണ്ടിട്ട് മോൻ തന്നെ ട്രെയിൻ ചെയ്യണം കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഡൗട്ടുണ്ട്, റോട്ട്വീലറിനെയും വലിയ ഡോഗിനെയൊക്കെ കൊച്ചുകുട്ടികൾക്കും ഒക്കെ പഠിപ്പിക്കാൻ പറ്റുമോ വളർത്താൻ പറ്റുമോ എന്നൊക്കെ. കുഞ്ഞിലേ തന്നെ പ്രാക്ടീസ് ചെയ്യിക്കുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടെല്ലാം പറ്റും. എന്നാ മോനെ പിടിച്ചോ. ഞാൻ ഇച്ചിരി അങ്ങ് ദൂരോട്ട് പോകും, അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും. അവൾ തോണ്ട അവിടെ വാഴയെ കടിച്ചോണ്ടിരിക്കുക. അങ്ങനെ ആ ഡിസ്ട്രാക്ഷൻ ഇരിക്കുമ്പോൾ വിളിക്കണം കേട്ടോ. കമ്പിയർ പറയടാ. കണ്ടോ വന്നത്, വന്നോ. ഇപ്പൊ എങ്ങനെ ഉണ്ട് അച്ഛൻ പറഞ്ഞില്ലേ? ഇനി ഫ്രീ പറഞ്ഞു വിട്ടേരെ. ഫ്രീ. രണ്ട് മൂന്ന് എട്ട്. നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അത് തിരിച്ചു പിടിച്ചിട്ട് അടുത്ത് വരുത്തിയിട്ട് പിന്നെ വിട്ടിട്ട് അങ്ങനെയൊക്കെ. എങ്ങനെയാ പറഞ്ഞേ പനെ, എങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നേ? 15, 8, 9. അതൊന്നും അല്ല, നമ്മളിപ്പോ എങ്ങനെ എന്തുവാ മോനെ പേര് വിളിക്കുമ്പോ വരാൻ പഠിപ്പിച്ചോണ്ടിരിക്കുവല്ലേ. ഇപ്പൊ ടൂണ തോണ്ട വീണ്ടും തോണ്ട അവിടെ എന്തോ അവിടെ കുഴി പിടിക്കാനോ വേസ്റ്റ് എടുക്കാനോ ഒക്കെ പോവുകയാണ്. മോനെ ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്, എന്നാ ട്രീറ്റ് പിടി. ഓക്കെ ടൂണ വിളിക്ക്. ടൂണ ഉറക്കെ വിളി. ടൂണ ടൂണ ടൂണ. ആ ഇനി അച്ഛൻ പറഞ്ഞരുതില്ല, നീ തന്നെ തന്നെ വിളിച്ചു വരുത്തിക്കണം. ടൂണ നാണക്കേടാ. യെസ്. ആ തടവിയൊക്കെ കൊടുത്തിട്ട് അങ്ങ് തിരിച്ചു വിടുക. ഓക്കെ ഒരെണ്ണോടെ കൊടുത്തു കൊടുക്ക്. വിളിക്ക് കമ്പിയർ. ടൂണ കമ്പിയർ വിളിക്ക്, വിളിക്ക് കമ്പിയർ. നല്ല ശക്തിക്ക് വിളിക്കുമോനെ കമ്പിയർ. പേര് വിളി ടൂണ. ടൂണ പറഞ്ഞോ. ടൂണ ടൂണ ടൂണ. ആ കമ്പിയർ എന്ന് പറ. കമ്പിയർ. ടൂണ കമ്പിയർ. ഇച്ചിരി പുറകോട്ട് മാറിയേക്ക്. ഓക്കെ ഇനി വിളിച്ചേ. ടൂണ കമ്പിയർ. അങ്ങോട്ട് പോന്ന കണ്ടോ പോയത്. മോന്റെ എനർജി കുറഞ്ഞതാ. മോൻ ക്ഷീണിച്ചോ? ക്ഷീണിച്ചോ? അയ്യോ ഇത്ര ആയപ്പോഴത്തേനെ ഒന്നും ചെയ്തില്ലല്ലോ. ഒന്ന് വിളിച്ചേ, ഒന്നുകൂടെ വിളിച്ചേ. ടൂണ. ആ മോൻ അച്ഛനെ ശ്രദ്ധിക്കണ്ട, ടൂണെ വിളിച്ചു വരുത്തിയാ മതി. ടൂണ ടൂണ. കാരണം ടൂണ മാക്സിമം അവിടെ തോണ്ട കളിയിലും ഡിസ്ട്രാക്ഷനിലും നിൽക്കുവാണ്. ഈ സമയത്ത് വിളിക്കുവാന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ട് വിളിക്കണം. സ്ട്രോങ് എന്ന് വെച്ചാൽ വരട്ടി വിളിക്കുക. നമ്മുടെ വിളി അത്രയ്ക്ക് പോസിറ്റീവായിട്ട് തോന്നണം, നല്ല എനർജിയിൽ വിളിക്കണം. അവനിപ്പം വിളിക്കുന്നത് ടൂണാ ടൂണാ എന്ന് വിളിക്കുന്നത് ഒരു ഒരു എന്തായിരുന്നു ഒരു നിരാശനായിട്ടാണ് വിളിക്കുന്നത്. അതായത് കണ്ടോ മുഖം കണ്ടോ ഇല്ലേ മോനെ, ആർക്കോ വേണ്ടി വിളിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ കണ്ടോണേ ടൂണാ കെമിയേ. ടൂണാ ടൂണാ കെമിയേ.
Ba. Tuna, come here. Hey, good girl, good girl. Hey, good. Treat her. Hey, good. അച്ഛനെ അവൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ അവൾ ഇങ്ങോട്ട് വരാനായിട്ട് ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോഴേ അവനെ നോക്കുമ്പോൾ നമ്മൾ അവളെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് ഗുഡ് ഒക്കെ പറഞ്ഞിട്ട് നല്ല എനർജിയിൽ വിളിക്കണം. മോ ക്ഷീണിച്ചെങ്കിൽ നമുക്ക് നിർത്താം കേട്ടോ. മോനൊന്ന് ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞില്ലേ. ഓ മോൻ ഇവിടെ നിന്ന് അങ്ങ് പോവാൻ തോന്നില്ലേ. ഓക്കെ ദാ ടൂണ ദാ അവിടെ നിന്ന് ഒരു വട്ടം വിളിച്ചു വരുത്തിയാ നമുക്ക് അങ്ങ് പോവാം. കണ്ടോ മോൻ എന്നെ നോക്കിയിട്ടൊക്കെ വിളിക്കുന്നോണ്ടാണ് ഈ വരാത്. നമ്മള് ഇത് കാണുന്ന എല്ലാവർക്കേ അത് ക്ലിയർ ആയിക്കോട്ടെ. അതാണ്ട് അവനൊരു മൂഡ് ഓഫ് വന്നിട്ട് അവൻ വിളിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഓരോ വിളിയും വിളിച്ചോണ്ടിരിക്കുന്നത് ടൂണയ്ക്ക് വേണ്ടിയിട്ട് വിളി. കണ്ടോ ടോകന് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും ഭയങ്കര പെട്ടെന്ന്. Tuna, come here. Tuna. പോവല്ല അവിടെ ഭയങ്കര കളിയാ കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പൊ അവിടെ ചെയ്യേണ്ടത് എന്തുവാണ് കളി ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ അവനെ സ്റ്റോപ്പ് ചെയ്യട്ടെ. കളി സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വിളിക്കാം. ടൂണ നോ ടൂണ ബാക്ക് ബാക്ക് നോ. ഒരുപാട് വേസ്റ്റ് അകത്ത് കിടക്കും കേട്ടോ. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ടൂണ ബാക്ക് ബാക്ക് ബാക്ക്. ഇനി വിളിച്ചോ മോനെ, ഇനി വിളിച്ചോടാ. ടൂണ ടൂണ. ഇപ്പൊ അവൻ ചെയ്യുന്നതിനുള്ള മിസ്റ്റേക്ക് എന്തുവാന്നറിയാവോ? ടൂണ അങ്ങനെ വിളിക്കുന്നു. വിളിച്ചു കഴിഞ്ഞിട്ട് അവൾ ശ്രദ്ധിക്കുന്ന സമയത്ത് അവളുടെ അടുത്ത് കം ഹിയർ പറയുന്നില്ല. ഭയങ്കര ഡിലേ ആണ്. മോൻ ടൂണ എന്ന് വിളിച്ചിട്ട് അവള് നോക്കത്തില്ലയോ? നോക്കുമ്പോ തന്നെ കം ഹിയർ പറയണം കേട്ടാ. കണ്ടോ ടൂണ. അത് കഴിയുമ്പോഴത്തേനും അവളങ്ങ് പോകും കേട്ടോ പാട്ടിന്. സാരമില്ല കേട്ടോ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പൊ അവള് നല്ല കുരുത്തക്കേട് നിൽക്കുവോ കേട്ടോ. പാർലറിലോ എന്താ അതിന്? ടൂണ ടൂണ നമുക്ക് ഇനി കൊണ്ടുവരുതാം. അച്ഛൻ ഇങ്ങനെ വിളിച്ചോളാം, കുഴപ്പമില്ല. അവളവിടെ നിന്നോട്ടെ. അവളവിടെ നിൽക്കുന്ന മോൻ ടെൻഷനാണോ? നമ്മുടെ ഈ വീഡിയോയുടെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഞാനിപ്പം നമ്മളെ മറ്റൊരാളിനെ കൊണ്ടിട്ട് തന്നെ വീട്ടിലുള്ള ഒരാളിനെ കൊണ്ടിട്ട് തന്നെ ഇത് ചെയ്ത് കാണിച്ചതാണ്. ഇപ്പൊ അവൻ ചെയ്യുമ്പോഴത്തേന് ആ കൊച്ചുകുട്ടിയല്ലേ, കൊച്ചുകുട്ടിയുടെ കോൺസെൻട്രേഷൻ വളരെ കുറച്ച് വരെ നിൽക്കത്തുള്ളൂ. അവൻ ആദ്യമൊക്കെ അവന് വേണ്ടിയിട്ട് ടൂണ ഓടി വരുമ്പോൾ ഒരു സന്തോഷത്തിനൊക്കെ വിളിക്കും. രണ്ടും മൂന്നും വട്ടമായി കഴിയുമ്പോഴത്തേന് അവൻ പിന്നെ ഞാൻ പറയുന്നത് കൊണ്ടിട്ട് വിളിക്കും. നമ്മളിപ്പം ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെയ്യുമ്പോൾ സക്സസ് ആകാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്. ആ കം ഹിയർ എന്ന് പറയുന്നത് നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ഡോഗുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വിളിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് അതൊരു സൗണ്ട് മാത്രമാണ്. മനസ്സിലായ മോനെ? അവനൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ കേൾക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ ടൂണ അവിടെ എവിടെയോ നിൽക്കുവാണ്, നമുക്ക് ഇങ്ങനെ വിളിക്കാം. ടൂണ നോ നോ. യെസ് ഓക്കേ ഗുഡ്. ബാ. ഓക്കെ ടൂണ കം ഹിയർ. ബാ. അതാണ്ട് കിട്ടി കേട്ടോ മീനിൻ്റെ തൊലിയോ? അത് പറ മീനിൻ്റെ തൊലി കേട്ടോ. ഇതുപോലെ ഒരു സാധനം കിട്ടുന്നിടത്ത് കൊണ്ടുവിച്ചിട്ട് തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത്രയും അയാളെ നമുക്ക് വേറൊരു മോഡിൽ കിട്ടും. ഇപ്പം ആര് വിളിച്ചാലൊന്നും വരത്തില്ല, ഞാൻ വിളിച്ചാലും വരത്തില്ല. കാരണം അയാളെ മനസ്സിലാകുന്ന നിൽക്കുക. ടൂണ കം ഹിയർ. വന്ന് എന്തുകൊണ്ടോ വന്നു. വാ. ഇനിയുള്ള നെക്സ്റ്റ് ഒരു 1-2 മാസം എന്നൊക്കെ പറയുന്നത് നല്ല പാടുള്ള സമയമായിരിക്കും നമുക്ക്. അപ്പം ആ സമയത്തെ ട്രെയിനിങ് ഇതേപോലെ നമ്മൾ കാണിക്കാം കേട്ടോ. ടൂണ കം ഹിയർ. കണ്ടോ അയാൾ കംപ്ലീറ്റ് വേറെ കാര്യങ്ങളില്ല. ടൂണ നോ കം ഹിയർ. കണ്ടോ. അപ്പം നമുക്ക് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രം കം ഹിയർ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ അയാൾ അയാളുടെ വർക്കിൽ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് കടിക്കുവാണ്, ചില സാധനങ്ങൾ എടുത്തുകൂടാത്തതും അഴുക്കൊക്കെ കടിക്കുമ്പോൾ നമുക്ക് നോ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിട്ട് മാത്രമേ കം ഹിയർ പറയാൻ പറ്റൂ. അടുത്തതോ മണ്ണിൻ്റെ അടുത്ത് പോയി. നോ കം ഹിയർ. ട്യൂണ കം ഹിയർ. ട്യൂണ. കണ്ടോ പുതിയ പുതിയ കാര്യങ്ങൾ. നോ കം ഹിയർ. ട്യൂണ.
Come here. Hey, hey, no, no, no. Vellam kudikkan. Hey, hey, no, no. No. Good, good, good. Good girl. Come here. Hey, hey, no, no. Vellam kudikkan thanne nikka kanda. Come here. Come. Vellam avada poi kudichu. Avada poi kudichu. Good girl. Kanda. വെള്ളം കുടിക്കുക അല്ലാതെ ഫുഡല്ല വേണ്ടത് ആ സമയത്ത്. നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇനി വിളിച്ചാൽ വരും. യെസ്, ഗുഡ് ഗേൾ. ഓക്കെ, നമ്മുടെ ടെസേൻ്റെ എറിയും എല്ലാവരും താണ്ടി ഇതിനകത്തുണ്ട് കേട്ടോ. അവരെ വേഗത്ത് വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ടൂണ ആദ്യമേ ഫുഡിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ ഇനി ഓടി വരും, അത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ഒരു മെസ്സേജ് ഇപ്പോൾ ഇവിടെ ഇട്ടേന്ന് പറയുന്നത്, എല്ലാവരും നമ്മളെടുത്ത് നമ്മളിപ്പം നല്ല ഡോഗ് നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് അനുസരിക്കുന്ന നിൽക്കുന്ന സമയത്ത് മാത്രമായിരിക്കും വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ അടുത്തോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതേപോലെ മാക്സിമം ഡിസ്ട്രാക്റ്റഡായിട്ട് നിൽക്കുമ്പം മറ്റൊരാളിൻ്റെ ഒരു പ്രസൻസിലൊക്കെ നമ്മൾ കാണിച്ചു തന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഡോഗ് അനുസരിക്കുന്നില്ലല്ലോ, എൻ്റെ ഡോഗ് അനുസരിക്കുന്നു അല്ല, ഈ ഡോഗ് അനുസരിക്കുന്നില്ല, എൻ്റെ ഡോഗ് ഒട്ടും അനുസരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവുകയും ഡോഗിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. ഇത് എല്ലാ ഡോഗിൻ്റെയും പപ്പിയുടെയും കാര്യത്തിലുള്ളതാണ്. നമുക്ക് ഇനി ഇവർ നമ്മുടെ ഒരു കൺട്രോളിലോട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ 6 മാസം ഒക്കെ കഴിയണം, അതുവരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ കാണുന്ന സമയമെല്ലാം എന്ന് പറയുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സമയത്ത് നമ്മൾ എടുക്കുന്ന വീഡിയോസാണ്. ഇതേപോലെ അല്ലാത്ത സമയത്ത് എടുക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുമായിരിക്കും, ഡോഗ് ഓടിയൊക്കെ അങ്ങ് പോകും. അതേപോലെ നമുക്ക് പുതിയൊരു കമാൻഡ് ഇപ്പം ആ സിറ്റോ ഡൗണോ ഒക്കെ പഠിപ്പിക്കുന്നതിനൊന്നും പാടില്ല, പക്ഷേ ഈ ഡിസ്ട്രാക്ഷനിൽ ഇങ്ങനെ വേസ്റ്റൊക്കെ കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നല്ല പാടുമായിരിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതൊന്നിനും വേണ്ടിയിട്ടല്ല ഇത്, നിങ്ങളുടെ ഡോഗും എൻ്റെ ഡോഗും നമ്മുടെ എല്ലാവരുടെയും ഡോഗും ഒരേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ചില സമയത്ത് അനുസരിക്കും, ചില സമയത്ത് അനുസരിക്കത്തില്ല. കാരണം അവരൊന്നും യന്ത്രങ്ങളല്ല, ഒരു തലച്ചോറുള്ള ജീവികളാണ്. അവരുടെ ഇഷ്ടങ്ങൾ തേടി അവർ വെക്കൊണ്ടേയിരിക്കും. നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് വളരെ സ്ലോയിൽ പതുക്കെ 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 ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. മോനെ എല്ലാവർക്കും ഗുഡ് ബൈ പറഞ്ഞാലേ നമുക്ക് പോവാം. ഗുഡ് ബൈ. നമ്മളിനി പാർലറിൽ വീഡിയോ എടുക്കാം. എടാ, നീ ആദ്യം മുതൽ ഈ പാർലറിൻ്റെ കാര്യം പറയുന്നത് എന്തുവാ? പാർലർ നമുക്ക് മേലിലൊരു പാർലറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എ സി ഒക്കെ ഇട്ടിട്ട് നമുക്ക് സുഖമായിട്ടിരുന്നിട്ടേ കളിക്കുകയൊക്കെ ചെയ്യുക. അതിനായിട്ടാണ് പോകാൻ പറയുന്നത്. അവനും അടുത്ത് ഈ കൊച്ചു ഇവൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്ര നേരം നിന്നതെന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ മനസ്സിലായി കാണുമല്ലോ. അതിനെക്കാട്ടിൽ കുറച്ചായിരിക്കും ഈ പറഞ്ഞ 2 മാസമായ റോട്ട്വീലർ പപ്പിക്കോ അല്ലെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡ് പപ്പിക്കോ ഒക്കെ ഉള്ളത്. കാരണം അവർ കൂടുതൽ മറ്റു കാര്യങ്ങൾ ഇതാണ്ടതോ. ഇപ്പോൾ അവിടെ ഒരു കാക്ക എയിം ചെയ്ത് നിൽക്കുവാണ്. ഒരു കാക്ക അവിടെ ഇരിക്കുന്നു, ഒരു കാക്ക ഇവിടെ ഇരിക്കുന്നു. നോക്കാം. ആ ഇതുകൊണ്ട് കണ്ടോ. ഹേയ്, ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ, ഗോ അറ്റാക്ക്. പോയത് നമ്മൾ ഇതുപോലെ ആ എയിം ചെയ്തിരുന്നില്ലയോ ആ സമയത്ത് നോക്കി അവിടെ അറ്റാക്ക് പറഞ്ഞതോ മറ്റുള്ളവരാ കുറയ്ക്കുന്നത്. നമ്മൾ ഇതുപോലെയുള്ള വീണ് കിട്ടുന്ന അവസരങ്ങൾ മാത്രമേ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇത് ചേരപ്പെടുക്കുന്നുണ്ട്. ആ അത് വിട്ടു, അടുത്ത സ്ഥാനത്തിലോട്ട് പോയി. അങ്ങനെ ചാടി 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 അങ്ങ് പോകും. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ടെസാ ടെറി എല്ലാവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ പറഞ്ഞേരെ. സ്പീക്ക്. ആ ഓക്കെ, ഗുഡ് ബൈ എന്നാ അവരാ പറഞ്ഞേട്ടോ.